സഹോദരൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പട്ടായയിലെ വാക്കിംഗ് സ്ട്രീറ്റ്. കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങോട്ട് വരുമ്പോ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് ഒരിക്കലും പോകരുത്, പട്ടായയിൽ എവിടെ വേണമെങ്കിൽ പോയിക്കോ നീയെ, പക്ഷെ വാക്കിംഗ് സ്ട്രീറ്റിൽ കയറരുതെന്ന്. അങ്ങനെ എല്ലാവരും പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് വാക്കിംഗ് സ്ട്രീറ്റ് എന്താണെന്ന് ഒന്ന് പോയി നോക്കിട്ട് വരാം. ഇവിടെ കുറെ പേര് ഞാനിങ്ങനെ വന്ന് ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ എന്നെ നോക്കുക, അതാണ് എൻ്റെ ഈ ഐ കോൺടാക്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. സോ നമുക്ക് എന്തായാലും വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാല്ലേ. ഈ സമയത്താണ് വാക്കിംഗ് സ്ട്രീറ്റ് ഉണരുന്നത്, എല്ലാവരും ഈ സമയത്താണ് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. ഓക്കെ, സോ നമുക്കൊന്ന് പോവാം, ലെറ്റ്സ് ഗോ. ഈ ഷോപ്പ് ക്രോക്കഡൈൽ ഗ്രില്ല് ചെയ്ത് കിട്ടുന്ന ഷോപ്പാണ്. 150 baht ആണ് ഇതുപോലെ ഒരൊറ്റ പാക്ക്ഡ് ആയിട്ടുള്ള ക്രോക്കഡൈൽ ഫ്രൈക്ക്. സോ ഇവിടെ വന്ന് വിദേശികൾ ഒരുപാട് ഇത് കഴിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് അതിനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. പച്ച ക്രോക്കഡൈലിനെ ഗ്രില്ല് ചെയ്ത് എടുത്തോണ്ടിരിക്കുവാണ്. ഇത് ഡീപ് ഫ്രൈ ആക്കി തരും കേട്ടോ, ഇവിടുന്ന് പീസ് ആക്കിയിട്ട് അവിടെ ഡീപ് ഫ്രൈ ആക്കി കൊടുക്കുന്നുണ്ട്. ഐ തിങ്ക് ഇത് കഴിച്ചവർ എൻ്റെ അടുത്ത് പറഞ്ഞത് സ്രാവിൻ്റെയൊക്കെ വേറൊരു വകഭേദം പോലെയാണെന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും ഞാൻ കഴിക്കുന്നില്ല. സോ നമുക്കിനി അടുത്തത് നോക്കാം. അപ്പൊ ഫൈനലി ഞാൻ കഴിക്കുന്ന ഒരു ഡിഷ് എനിക്ക് കിട്ടി. ചിക്കൻ ആണ് ഞാൻ കഴിക്കാറ്, അത് വേറെ റെഡ് മീറ്റ്സ് ഒന്നും അധികം ഞാൻ കഴിക്കാറില്ല. അപ്പൊ ഇത് കബാബിന്റെ ഷോപ്പാണ്, അറേബിക് ഡിഷുകൾ കിട്ടുന്ന ഷോപ്പാണ്. ഞാൻ ഇവിടെ ഒരു ചിക്കൻ കബാബ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഷവർമയാണ്, പക്ഷെ അതുപോലെയല്ല, കുറച്ചുകൂടി വലിപ്പമൊക്കെ ഉണ്ടാവും. 80 baht ആണ് ഇതിന്. നമ്മുടെ സവോളയും തക്കാളിയും അങ്ങനെ ലീവ്സൊക്കെ ഇട്ടിട്ടാണ് ഇത് അവരുണ്ടാക്കിയിരിക്കുന്നത്. ഒരുപാട് എന്താ പറയുക, വേറെ അഡീഷണൽ ആയിട്ടുള്ള സോസുകളൊന്നും യൂസ് ചെയ്തിട്ടില്ല. മയോണൈസും ടൊമാറ്റോ സോസും ചില്ലി സോസും ആണെങ്കിലും മേജറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ചിക്കൻ അത്യാവശ്യത്തിന് ഗ്രിൽഡ് ആയിട്ടുണ്ട്. സോ നൈസാണ് കേട്ടോ, ടേസ്റ്റിംഗ്. രണ്ട് സൈഡിലും എല്ലായിടത്തും ബാറുകളാണ്, ചെറിയ ചെറിയ പബ്ബുകളാണ്. ബാക്കി ഒരുപാട് സ്ഥലങ്ങളുണ്ട് പട്ടായയിൽ, നല്ല ടൂറിസ്റ്റ് ഏരിയാസ്, നല്ല നല്ല കാഴ്ചകൾ ഒരുപാടുണ്ട്. ഇത് വേറൊരു ലോകം.
ഫെസ്റ്റിവലിന്റെ മറ്റൊരു അട്രാക്ഷൻ ആണ് ദി ബെസ്റ്റ് തായ്ലാൻഡ് നാച്ചുറൽ കോക്കനട്ട് ഐസ്ക്രീം ആണ്. ഇതിൽ നോ ഷുഗർ, നോ മിൽക്ക്, നോ എഗ്, ഓൺലി നാച്ചുറൽ ആയിട്ടുള്ള കണ്ടൻസ് മാത്രമേ ഇതിലുള്ളൂ. സോ നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാല്ലേ. 100 ബാത്ത് ആണ് ഒരെണ്ണത്തിന്. ഐ നീഡ് വൺ. മാംഗോ കട്ട് ചെയ്തിട്ടുള്ള പീസുകൾ ഈ ഐസ് ഐസ്ക്രീം ഇടുന്നതിന്റെ അടിയിൽ അവർ ഇട്ടിട്ടുണ്ട്. പ്യുവർ ആയിട്ടുള്ള മാംഗോ. ഓക്കെ, നമുക്ക് ഇതിൽ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ ചോക്കോസ് ആണ് പറഞ്ഞിട്ടുള്ളത്, അത് അവർ ആഡ് ചെയ്ത് തരുന്നുണ്ട്. 3 ക്യൂബുകളുണ്ട്, 3 ക്യൂബ് ഐസ്ക്രീംസ് ഉണ്ട്. ദെൻ ഒരു ലെയർ നാച്ചുറൽ ആയിട്ടുള്ള മാംഗോന്റെ കട്ട് ചെയ്ത പീസസ്. താങ്ക് യു. അപ്പോ 100 ബാത്തിനാണ് ഈ സംഭവം നമുക്ക് മേടിക്കാൻ പറ്റുക. അത്യാവശ്യത്തിന് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. എങ്ങനെയുണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും ആ ടെൻഡർ കോക്കനട്ടിന്റെ ആ ടേസ്റ്റ് തന്നെയാണ്. അഡീഷണൽ ആയിട്ട് വേറെ ഒരു ടേസ്റ്റും വരുന്നില്ല. ഷുഗറൊക്കെ നമുക്ക് പറ്റാവുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള ഷുഗറാണ്. നൈസ്. പുറത്തേക്ക് ഇറങ്ങി കുറച്ച് മുന്നോട്ട് കയറിയിട്ട് ഒരു ഷോപ്പിൽ ഒരു മാംഗോ സ്മൂത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഓർഡർ ചെയ്തു, അത് കയ്യിൽ കിട്ടി. അപ്പോൾ പട്ടായ വാക്കിംഗ് സ്ട്രീറ്റ് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കയറുമ്പോൾ തന്നെ എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പട്ടായയിൽ പോകുമ്പോൾ വാക്കിംഗ് സ്ട്രീറ്റിൽ മാത്രം പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിട്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും അത് തന്നെയല്ലേ പറയുന്നത്, അപ്പോൾ ഒന്ന് കയറി നോക്കാം എങ്ങനെയാണ് ആ സംഭവം എന്ന് കയറി നോക്കാം എന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. ഇപ്പോൾ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുവാണെങ്കിൽ പബ്ബുകളാണെന്നറിയാം, രണ്ട് സൈഡിലും പബ്ബുകളാണ്. എന്താ പറയുക, അവിടെ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്, അതിന് വേണ്ടി പോകുന്നവർക്ക് അങ്ങനെ പോവാം, അല്ലാതെ നമ്മളെ പോലുള്ള ഇപ്പം എന്നെ പോലുള്ള ആളുകൾക്കൊക്കെ കയറി കാഴ്ചകൾ കാണാൻ ഒരുപാടുണ്ട്. എന്താ പറയുക, കുറേ സ്ട്രീറ്റ് ഫുഡുകൾ ടേസ്റ്റ് ചെയ്യാനുണ്ട്, കുറേ ഫുഡിൻ്റെ വെറൈറ്റീസ് രണ്ട് സൈഡിലുമായിട്ട് പല പല ഷോപ്പുകളുണ്ട്. ഞാനതൊക്കെ ഇങ്ങനെ കുറേയൊക്കെ ടേസ്റ്റ് ചെയ്തു. ഇനിയും ഒരുപാടുണ്ടായിരുന്നു അവിടെ, നല്ല സൗണ്ടും മ്യൂസിക്കും എല്ലാവരും എൻജോയ് ചെയ്ത് നടക്കുന്നതൊക്കെ നമുക്കിങ്ങനെ കാണാം. നേരെ വാക്ക് ചെയ്ത് ഇങ്ങനെ പോവുകയും ചെയ്യാം, അത്രയൊക്കെ തന്നെ. അല്ലാണ്ട് പേടിക്കേണ്ടതായിട്ടുള്ള ഒന്നുമില്ല. നമുക്കിങ്ങനെ സാധാരണ പോയി കാഴ്ചകൾ കാണാൻ എന്നുള്ളവർക്ക് പേടിക്കുന്നതായിട്ട് ഒന്നുമില്ല, പോയി കാഴ്ചകളൊക്കെ കണ്ട് വരാം. അപ്പോൾ പട്ടായയിൽ വരുന്നവർ വാക്കിംഗ് സ്ട്രീറ്റ് പോകണം എന്ന് ഞാൻ കമ്പൽസറി ആയിട്ട് പറയില്ല. അപ്പോൾ താല്പര്യമുള്ളവർ പോവുക, പിന്നെ ഒരുപാട് പേടിക്കാനായിട്ടുള്ള ഒന്നുമില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സോ ഇനിയും നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ആ കാഴ്ചകൾ അതിനു മുന്നേ ഒരു കാര്യം കൂടി ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അതും കൂടി പറയാം. നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഉള്ളിലേക്ക് 7 മണി തൊട്ട് പുലർച്ചെ, വൈകുന്നേരം 7 മണി തൊട്ട് പുലർച്ചെ 4 മണി വരെ വണ്ടികളൊന്നും അലോ ചെയ്യില്ല കേട്ടോ. അതിൻ്റെ ബോർഡിൻ്റെ ഫ്രണ്ട് വരെ അവിടെ നിർത്തണം വണ്ടികളൊക്കെ, ഉള്ളിലേക്ക് ഒന്നും അവർ വണ്ടികൾ കടത്തിവിടില്ല, പിന്നെ നടക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. അതിനുവേണ്ടി നിങ്ങളൊരു കാര്യം മാത്രം ചെയ്യുക, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, വീഡിയോസൊക്കെ ഫോളോ ചെയ്ത് കാണാം. സോ ചിൽ ദാൻ, സ്മൃതിലാ മധുസൂദനൻ സൈനിങ് ഔട്ട്.